ചില കൊച്ചിനെ എനിക്ക് ആരോട് മിണ്ടത്തില്ല എൻ്റെ സൗണ്ടിൻ്റെ ഇതുകൊണ്ട്. അത് ചിലവരെ എൻ്റെ കളിയാക്കുമായിരുന്നു. അതിനുശേഷം ഞാൻ മിണ്ടത്തില്ലായിരുന്നു. ഞാൻ എവിടെ വെച്ചെന്നാലും മിണ്ടായിരിക്കും. പിന്നെ ഞാൻ മാറി എന്നുവെച്ചാൽ ഞാൻ സ്വയം തന്നെ മാറി. നമ്മളെല്ലാം എന്തു ഭാഗ്യവാന്മാരല്ലേ, ദൈവം നമുക്ക് എല്ലാ അവയവങ്ങളും വളരെ സുരക്ഷിതമായി നമ്മളെ ഏൽപ്പിച്ചിട്ടുണ്ട്. അതില്ലാത്തതിൻ്റെ കുറവ് ഒരു തരത്തിലും പ്രകടിപ്പിക്കാതെയാണ് അപ്പു വന്ന ഈ ചെറുപ്പക്കാരൻ അമ്പലപ്പുഴയിലെ മുരളി ജിമ്മിൽ സദാ ദിവസവും വന്ന് വ്യായാമം ചെയ്യുന്നു. എൻ്റെ പേര് അപ്പു. ഞാൻ ഇവിടെ അമ്പലപ്പുഴയാണ് എൻ്റെ വീട്. അമ്പലപ്പുഴ എന്ന് പറഞ്ഞാൽ പരിശപ്പാണ്. ഭിന്നശേഷിക്കാരൻ എന്ന ലേബലിൽ ഒതുങ്ങാൻ അമ്പലപ്പുഴക്കാരൻ അപ്പുവിന് തീരെ മനസ്സില്ല. കുറവുകൾ വകഞ്ഞു മാറ്റി സമൂഹത്തിൻ്റെ മുൻനിരയിലെത്താനുള്ള ശ്രമമാണ് അപ്പുവെന്ന ഈ ചെറുപ്പക്കാരൻ നടത്തുന്നത്. അതുകൊണ്ട് തന്നെയാണ് അപ്പുവിനെ സപ്പോർട്ട് ചെയ്യാൻ ഞങ്ങളും തീരുമാനിച്ചത്. എന്നെ പോലെ ചിലവരുണ്ട്. എന്നെ കൊണ്ട് ഒന്നും പറ്റില്ല, എന്നെ കൊണ്ട് ഒന്നും സാധിക്കില്ല, അന്ന ഉള്ളത് മാറ്റണം, നമുക്ക് എന്ത് സാധിക്കും, നമുക്ക് കയ്യോ കാലോ ഇല്ല. പക്ഷേ അത് വെച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു, എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ആലോചിക്കണം. അല്ലാതെ നമുക്കിന്നില്ല, അതില്ല, കൈയില്ല, കാലില്ല എന്ന് വെച്ച് വീട്ടിൽ കുട്ടി ചെയ്താൽ ഒന്നും നടക്കില്ല. ഫോട്ടോ തങ്ങണം, നമ്മൾ നമ്മളെ കൊണ്ട് പറ്റുന്ന ചെയ്യണം. അപ്പം രണ്ടു കാലുകളും ഒരു കൈയും അപ്പുവിനില്ല. മുച്ചുണ്ടിനും തലയോട്ടിയിലും ഒന്നിലധികം തവണ ശസ്ത്രക്രിയകൾ ചെയ്തു. പക്ഷേ പരാജയപ്പെട്ടവനെന്ന പേരിൽ അറിയപ്പെടാനല്ല, പരിശ്രമിക്കുന്നവൻ എന്ന തലക്കെട്ടിൽ അറിയാനാണ് അപ്പു ജീവിക്കുന്നത്. എനിക്ക് കാലില്ല, അത് കാലി നേരം ഉണ്ടായിരുന്നു. രണ്ട് വയസ്സുള്ളപ്പം മുതിക്കണം കാലി പനിക്ക് വന്ന്. പിന്നെ കൈ ജമ്മനില്ലാത്തതാണ്, ഇതേപോലെ തന്നെ. പിന്നെ എനിക്ക് ഇവിടെ കണ്ണിൽ ഒരു ഓപ്പറേഷൻ ഉണ്ടായിരുന്നു, അതുകൊണ്ട് കണ്ണ് ഇങ്ങനെ ഇരിക്കുന്നത്. അവിടെ ചെറുതാക്കുന്നുണ്ടാവില്ല. പിന്നെ തലയ്ക്ക് ചില ഓപ്പറേഷൻ ഉണ്ടായിരുന്നു, അതിൻ്റെ ഇവിടെ മുടി ഉണ്ടാക്കണം സൈഡ്. പിന്നെ എനിക്ക് ഇവിടെ ഉണ്ടാകത്ത് ഇതൊന്നും ഇല്ലായിരുന്നു, ചുണ്ട് ഇതെല്ലാം പിന്നെ പിടിപ്പിക്കുക, തൈക്ക് പിടിപ്പിക്കുക. ബിരുദ പഠനത്തിന് ശേഷം സ്വന്തം കാലിൽ, കാലുകളില്ലെങ്കിലും അങ്ങനെ തന്നെ പറയാനാണ് അവനിഷ്ടം, കമ്പ്യൂട്ടർ ഗ്രാഫിക്സ് പഠിക്കുകയാണ്. ഞാനിപ്പോൾ പഠിക്കുക നമ്മുടെ ജി ടെക് ആനിമേഷൻ. പിന്നെ വേണേ ഇവിടെ ജിമ്മി വരുന്നു, നഷ്ടമേ ഉള്ളൂ. വേറെ പഠി വേണമൊന്നും ഇല്ല, ജോലിയൊന്നും ഇല്ല, ജോലി അമ്മയ്ക്കേ ഉള്ളൂ. പിന്നെ ചിലവെന്ന് വെച്ചാൽ എൻ്റെ പെനിക്ക് കൊണ്ടായിരുന്നു ജിമ്മിൻ്റെ ഫീസ് തന്നെ കൊടുക്കുന്നത്. പെനിക്ഷ മാസത്തിൽ ആയിരിക്കാമെന്ന് തോന്നുന്നു. അതും പക്ഷേ ഇപ്പോൾ ഇല്ല, ഇപ്പം ഇനി 3 മാസത്തിൽ കൂടുമ്പോൾ ഉള്ളു പെനിക്ഷ. ഇനി പാടായി. വീട്ടിൽ നിന്ന് അച്ഛനും ഉണ്ട്, അമ്മയും ഉണ്ട്. പിന്നെ ചേച്ചീൻ്റെ കഞ്ഞാടം കഴിഞ്ഞു. ചേച്ചി ഇപ്പോൾ കാക്കാതെ. അച്ഛന് ജോലിയില്ല, അമ്മയ്ക്ക് ജോലിയുണ്ട്. സൂണി അമ്മയ്ക്ക് അവിടെ ചായ കൊടുക്കുന്നുണ്ട് സാധനം മാസം. പിന്നെ പൂപ്പുണ്ട്, അതെല്ലാം കൊണ്ട് കുടുംബം പോകുന്നു. ചെലവ് ചെറിയൊരു ജോലി, അതാണ് സ്വപ്നം. അതിനൊപ്പം ബോഡി ബിൽഡർ എന്ന സ്വപ്നവും അപ്പുവിനുണ്ട്. കാരണം ബോഡി ബിൽഡർ നമ്മുടെ മനസ്സിൽ മാസം വിചാരിച്ച കാര്യമില്ല, പൈസ കൂടി വേണം. കാരണം നമുക്ക് ഫുഡ് അതിൻ്റെ ഇത് ഇതൊന്നും എന്നെ വെച്ച് പാടാണ്. ഞാൻ ഉള്ള പൈസയ്ക്കാണ്, ഞാൻ എന്നെ വീട്ടുകാർ ചോദിക്കുന്ന പൈസയല്ല, ഞാൻ പെരിശീലനത്തിൽ കൂട്ടി വെക്കുന്ന പൈസ കൊണ്ടാണ് ഞാൻ ഇതെല്ലാം ചെയ്യുന്നത്. പക്ഷേ അതും ഇപ്പോൾ കിട്ടിയില്ല. ഇനിയിപ്പോൾ 3 മാസത്തിനിടയ്ക്കേ ഉള്ളൂ പെരിശ. മാസത്തിൽ ആയിരിക്കാവുന്ന ഉണ്ടായിരുന്നു, ആ ഞാൻ ഞാൻ പൈസ തന്നെ മാറ്റി വെച്ചത്. പക്ഷേ ഇപ്പോൾ അതില്ല. പ്രായമായ അച്ഛനും അമ്മയ്ക്കും താങ്ങാകാൻ കൂടി തൻ്റെ ആരോഗ്യ സംരക്ഷണം അനിവാര്യമാണെന്ന് അപ്പു പറയുന്നു. സാധനം എല്ലാവരും വണ്ണം കുറയ്ക്കാനും ഇനി വേണ്ടി ഞാൻ പക്ഷേ അതിനല്ലേ എനിക്ക് ഇതിനൊരു താല്പര്യമുണ്ട് ജിമ്മിയോട്. അതിന് വേണ്ടി ഞാൻ ജിമ്മി പറയുന്നു. ആദ്യം ഞാൻ കൊച്ചിനെ പോയത് എനിക്ക് ജിമ്മി താല്പര്യം ഉണ്ടായിരുന്നു. പക്ഷേ ആരും എല്ലാവരും അതിൻ്റെ എന്നെ കൊണ്ട് പറ്റില്ല പറ്റില്ല എന്നാണ് അതെന്നെ. അതിനുശേഷം ഞാൻ ജിമ്മിൽ ചെന്ന് ഫസ്റ്റ് ജിമ്മ്, വേറെ ജിമ്മുണ്ടായിരുന്നു. അവിടെ ചെന്നപ്പോൾ ആശാൻ പറഞ്ഞ് എന്നെ കൊണ്ട് പറ്റില്ല, നിന്നെ കൊണ്ട് പറ്റില്ല, മസിന് ഓക്കെ അതേ പറ്റുള്ളൂ, വേറെ ഒന്നും പറ്റില്ല എന്ന് തോന്നുന്നു. പിന്നെ അവിടെ നിന്ന് ഒരാഴ്ച നിന്ന് ഞാൻ മാറി കിടന്നു. പിന്നെ നമ്മുടെ കൂട്ടുകാരുണ്ടായിരുന്നു, ഞാൻ അവരോട് പറഞ്ഞു ഈ കാര്യം. അപ്പോൾ അവരാണ് എനിക്ക് ഇവിടെ നമ്മൾ തന്നെ തന്നത്. അപ്പോൾ ഇവിടെ ആശാൻ വന്നപ്പോൾ ഞാൻ ആശയോട് ചോദിക്കും. അപ്പോൾ ആശാൻ പറഞ്ഞ് നിന്നെ കൊണ്ട് എല്ലാം സാധിക്കുമെന്ന് തോന്നുന്നു. അതിനുശേഷം ഇതായിരുന്നു, ഇപ്പോൾ 2 വർഷം കഴിഞ്ഞു. എനിക്ക് ബോഡി ബിൽഡറാണ്. പിന്നെ എനിക്കൊരു കോച്ച് വേണം, ജിം കോച്ച്. അത് നമ്മുടെ ആശാൻ തന്നെ പറഞ്ഞുകൊണ്ട്. 3 നില മുകളിലുള്ള ജിമ്മിൽ വെപ്പുകാലുകളുടെ സഹായത്തോടെ ദിവസവും മുടങ്ങാതെ എത്തുന്നതിൻ്റെ പ്രധാന കാരണവും ഈ ആരോഗ്യ ചിന്ത തന്നെ. പിന്നെ ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ വണ്ടി ഈ പോവും വയ്യുന്ന വണ്ടിക്കൂലിയാണ്. പക്ഷേ വേറെ ശാരീരം ഒരു കുഴപ്പമില്ല, വണ്ടിക്കൂലിയാണ്. അത് ഞാൻ തന്നെ ഒരു വഴി കണ്ടെത്തി. ഒരു സൈക്കിള് മേടിച്ച് പോയി 2 വീട് വെച്ച് മോട്ടർ പിടിപ്പിക്കാൻ പറഞ്ഞു തോന്നി. പക്ഷേ അതിനും വേണം പൈസ. ഇതിന് കടയിൽ നിന്ന് വല്ല മേടിച്ചാന്ന് ചോദിച്ചാൽ 47 ചെയ്യാവുന്നതാണ് പറഞ്ഞത്. 47. അത് വെച്ച് വലിയ പാടാണ്. മോട്ടർ തന്നെ, മോട്ടർ പിടിപ്പിച്ച് ഇന്ന് പിടിപ്പിച്ചു. പക്ഷേ പൈസ ആവും, 47 അറിയാം. ആ അറിയാം.
കുറക്കിച്ചവർക്കും ബാക്കി ക്ഷീണിക്കുമ്പോൾ മോട്ടറിൽ പൊയ്ക്കോളൂ. അതാണ് കാരണം വണ്ടിക്കൂലി ഡെയിലി 200 വെച്ച് വേണം. അമ്മയ്ക്കും അത് പറ്റത്തില്ല വണ്ടിക്കൂലി. അമ്മയുടെയും കഴിഞ്ഞാൽ കാശൊന്നും ഇല്ല. കാരണം കിട്ടുന്ന കാശാണ് വീട്ടിൽ ഈ സാധനം എന്നെ മേടിച്ച്. പിന്നെ അമ്മയ്ക്ക് ലോണുണ്ട്, വീട്ടിലെ ലോണുണ്ട്, വീട്ടിൽ നിന്ന് ആദായം വെച്ചോളാം, അതിൻ്റെ തന്നെ അടയ്ക്കണം. അപ്പോൾ അത് പറ്റത്തില്ല ഡെയിലി. ഇപ്പം കൂട്ടായതിൻ്റെ അതിന് കടം മേടിക്കാണ് വൈകുന്നത് ചില സമയത്ത്. അമ്പലപ്പുഴ ജംഗ്ഷനിലെ മുരളി ജിമ്മിലെ ഉത്തരവാദിത്തപ്പെട്ട എല്ലാവരും അപ്പുവിനെ അത്രമേൽ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. അപ്പുവിൻ്റെ സ്വപ്നം എന്ന് വെച്ചാൽ അപ്പുവിനൊരു ബോഡി ബിൽഡർ ആകണമെന്നുള്ളതാണ്. പിന്നെ അവനെ ഇവിടെ അവനിങ്ങനെ ഒരു വയ്യാത്ത ഒരാളെന്നുള്ള രീതിയിൽ അവനെ കാണുന്നില്ല. ഇവിടെ വരുന്ന എല്ലാവരെയും പോലെ തന്നെയാണ് അവനെ കാണുന്നതും. അവൻ തന്നെ ഓരോ കാര്യങ്ങൾ, അവന് പറ്റാത്ത കാര്യങ്ങൾ മാത്രമേ നമ്മൾ കൂടെ നിന്ന് ചെയ്യിപ്പിക്കുന്നുള്ളൂ. ബാക്കി എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് അവൻ സ്വന്തമായി തന്നെയാണ്. ഒരു വയ്യായിക എന്നുള്ളതെന്നുള്ളൊരു ഇത് അവന് വരുന്നില്ല. പിന്നെ ഇപ്പോൾ ഈ മാസം 11-ാം തീയതി നടക്കുന്ന മിസ്റ്റർ അലപ്പി കോമ്പറ്റീഷനിൽ പങ്കെടുക്കണമെന്ന് നേരത്തെ അവൻ പറഞ്ഞിരുന്നു എന്നോട്. അപ്പോൾ ഈ പ്രാവശ്യം അതിന് ഇറങ്ങാനുള്ള തയ്യാറെടുപ്പിലാണവൻ. അപ്പു ഇത്രയും വയ്യായിലും ഇത്രയും സ്റ്റെപ്പുകളും കാര്യങ്ങളും കയറി അവൻ മേളു വരെ വരുന്നുണ്ട്. പിന്നെ അവന് വീട്ടിൽ നിന്ന് ഇവിടം വരെ വരാനുള്ള ബുദ്ധിമുട്ടുകളാണ് അവനിപ്പം മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. എന്നാലും അവൻ വരുന്നുണ്ട്, കൃത്യമായി എല്ലാ ദിവസവും വരുന്നൊരു മെമ്പറാണ്. അപ്പുവിന് ചിലതൊക്കെ സാധിക്കാനുണ്ട്, സത്യമായും അർഹതപ്പെട്ട ചില കാര്യങ്ങൾ. മുരളി ജിമ്മിൽ അപ്പു വന്നു തുടങ്ങിയിട്ട് ഏതാണ്ട് 2 വർഷത്തിലധികമായിരിക്കുന്നു. പക്ഷേ ആദ്യമായിട്ടാണ് ഈ ജിമ്മിൽ വെച്ച് ഈ വെപ്പ് കാലുകൾ അപ്പു നൂരി കാണിക്കുന്നത്. ഇതിന് ഏതാണ്ട് പ്രായം പറയുകയാണെങ്കിൽ ഒരു 5-6 വർഷത്തെ പഴക്കമുണ്ട്. അപ്പം അപ്പുവിൻ്റെ കാല് ചെറുതായിട്ട് വളരുന്നുണ്ട്, അതുകൊണ്ട് തന്നെ അവിടെ മുട്ടിയിട്ട് കാലുവേദന എടുക്കുന്നുണ്ട്. അപ്പം നല്ല പഴക്കമുണ്ട് ഈ സാധനത്തിനൊക്കെ, നമുക്ക് കാണാൻ പറ്റും ഈ സൈഡൊക്കെ പൊട്ടി ആ പണിതായിട്ടിരിക്കുകയാണ്. ഇത് മാറണമെങ്കിൽ എത്ര രൂപ ചിലവുണ്ട് നമുക്ക്? അപ്പം ഇതേപോലെ കാല് പോയി മേടിക്കണം. 25,000 രൂപയെങ്കിലും മേടിച്ചു വരും. അപ്പോൾ അപ്പുവിന് ഒരു പുതിയ രണ്ട് നടക്കാൻ സഹായിക്കുന്ന രണ്ട് കാലുകൾ വേണമെന്ന് ആഗ്രഹമുണ്ട്. ഇത് കാണുന്ന ആൾക്കാർക്ക് അത്തരത്തിൽ എന്തെങ്കിലും സഹായം അപ്പുവിന് ചെയ്യാൻ പറ്റുമെങ്കിൽ ഏറ്റവും വലിയ ഉപകാരമാണ്. രണ്ട് അപ്പുവിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറഞ്ഞാൽ ഒരു സൈക്കിളാണ് അല്ലേ, ഇലക്ട്രിക് സൈക്കിൾ. ഒറ്റ കൈ കൊണ്ട് ചവിട്ടാൻ അറിയാമോ? സൈക്കിൾ ചവിട്ടുന്നുണ്ട് ഇപ്പോഴും. ഈ കാലൊക്കെ വെച്ച് ചവിട്ടും നമ്മള്. ഒരു കൈ മതി. ആ അപ്പൊ പുറകിൽ രണ്ട് സപ്പോർട്ടിങ് വീലുകളുള്ള ഒരു ഇലക്ട്രിക് സൈക്കിൾ. പിന്നെ നമുക്ക് മിസ്റ്റർ ആലപ്പി ആകാൻ, മിസ്റ്റർ കേരള ആകാൻ, മിസ്റ്റർ ഇന്ത്യ ആകാൻ വേണ്ടിയിട്ട് ഒരു ഒരു ചെറുതായിട്ടൊരു സഹായം വേണം അല്ലേ. അപ്പൊ അപ്പുവിന്റെ ഡീറ്റെയിൽസ് ഒക്കെ തരാം. നമ്മളൊക്കെ എത്രയോ ഭാഗ്യവുമാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. നമുക്ക് എല്ലാ അവയവങ്ങളും ദൈവം തന്നിട്ടുണ്ട്, എല്ലാ അവയവങ്ങളും കൃത്യമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷേ അതിൻ്റെ കുറവൊന്നും പുറത്ത് പ്രകടിപ്പിക്കാതെ വളരെ സന്തോഷത്തോടെ ചിരിക്കുന്ന മുഖമായിട്ടാണ് അപ്പു ജിമ്മിൽ വരുന്നു, തൻ്റെ സ്വപ്നങ്ങൾക്ക് പിന്നാലെ സഞ്ചരിക്കുന്നത്. അവൻ്റെ കൂടെ നിൽക്കാൻ, അവൻ്റെ ആഗ്രഹങ്ങൾക്കൊപ്പം നിൽക്കാൻ നമുക്കും കഴിയുമെങ്കിൽ അതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യം. അപ്പോൾ ഞങ്ങളെല്ലാം കൂടെ ഉണ്ട് കേട്ടോ. അപ്പോൾ ധൈര്യമായിട്ട് മുന്നോട്ട് പോവാം കേട്ടല്ലോ. അപ്പോൾ ഓൾ ദ ബെസ്റ്റ്. മിസ്റ്റർ ആലപ്പിയായിട്ട് തിരിച്ച് വേദി നിറങ്ങാവുള്ളൂ കേട്ടല്ലോ. ഓക്കെ. മിഥുൻ രവിക്കൊപ്പം ഐപ്പ് വള്ളിയാടൻ. നമസ്കാരം.